നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സമയം വളരെ പ്രധാനമാണ്. സമയമില്ലാതെ ഒരു ജോലിയും പൂർത്തിയാകുന്നില്ല. അതുകൊണ്ടാണ് ഓരോ വ്യക്തിയും സമയത്തിനനുസരിച്ച് നീങ്ങുന്നത്. പുറത്തിറങ്ങുമ്പോൾ മിക്കവരും കയ്യിൽ വാച്ച് ധരിക്കുന്നു. എല്ലാവരുടെയും വീട്ടിലും ഓഫീസിലും ക്ലോക്ക് തീർച്ചയായും കാണും. എന്നാൽ ക്ലോക്ക് നമ്മുടെ സമയം കാണിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. വീട്ടിലോ ഓഫീസിലോ ശരിയായ ദിശയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഘടികാരം ഒരു വ്യക്തിയെ ശക്തനാക്കുകയും ഒരു വ്യക്തിയുടെ ഭാഗ്യം മാറ്റുകയും ചെയ്യുന്നു. എന്നാൽ ഇത് തെറ്റായ സ്ഥലത്ത് സൂക്ഷിക്കുമ്പോൾ അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അശുഭകരമായ ഫലമുണ്ടാക്കുന്നു. വാസ്തുപ്രകാരം വീട്ടിൽ ഐശ്വര്യത്തിനായി ക്ലോക്ക് ഏത് ദിശയിൽ സ്ഥാപിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കിഴക്ക്, പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് ദിശയിലുള്ള ഒരു ചുമരിൽ ക്ലോക്ക് തൂക്കിടണമെന്ന് വാസ്തു നിർദ്ദേശിക്കുന്നു. ജോലി ചെയ്യുമ്പോൾ അവ നോക്കാൻ സൗകര്യപ്രദമാണ്. ഒപ്പം വീട്ടിൽ പോസിറ്റിവിറ്റി നിലനിർത്തുകയും ചെയ്യുന്നു. വടക്കുഭാഗത്ത് ഒരു ക്ലോക്ക് തൂക്കിയിടുന്നത് സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വടക്ക് ദിശ കുബേരപ്രഭുവിൻ്റെയും ഗണപതിയുടെയും ദിശയായി കണക്കാക്കുന്നു. കൂടുതൽ ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ നേടാൻ ഇത് സഹായിക്കുന്നു. കിഴക്ക് ഭാഗത്ത് തടിയിൽ തീർത്ത ഒരു ക്ലോക്ക് തൂക്കുന്നത് കുടുംബത്തിന് വളർച്ച നൽകുകയും നിങ്ങളുടെ ജോലിയിൽ ഗുണനിലവാരം ഉയർത്തുകയും ചെയ്യുന്നു. വാസ്തുപ്രകാരം കെട്ടിടത്തിൻ്റെ തെക്ക് ദിശയിലുള്ള ചുമരിൽ ഒരിക്കലും ഘടികാരം സ്ഥാപിക്കാൻ പാടില്ല. ക്ലോക്ക് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക് ദിക്കുകളിലും വയ്ക്കരുത്. ഇത് താമസക്കാരുടെ കൃത്യനിഷ്ഠതയെ സാരമായി ബാധിക്കും. ഒരു വാതിലിനു മുകളിൽ ഒരിക്കലും ഘടികാരം തൂക്കിടരുതെന്നും വാസ്തു പറയുന്നു. കിടപ്പുമുറിയിൽ വരുമ്പോൾ ഘടികാരം തൂക്കിടാനുള്ള ഏറ്റവും നല്ല സ്ഥലം കിഴക്ക് വശത്തേക്ക് അഭിമുഖീകരിക്കുക എന്നതാണ്. കിടപ്പുമുറിക്ക് കിഴക്ക് ലഭ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് വടക്കേ ദിശയും തിരഞ്ഞെടുക്കാം. ഒരാൾ തല തെക്കോട്ട് അഭിമുഖമായി ഉറങ്ങുകയാണെങ്കിൽ ഘടികാരം വടക്കേ ദിശയിലെ മാത്രം ചുമരിൽ സ്ഥാപിക്കണം. കിടപ്പുമുറിയിൽ നിങ്ങൾക്ക് കിടക്കയിൽ നിന്ന് തന്നെ കാണാനാകുന്ന വിധത്തിൽ ഘടികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഘടികാരങ്ങളൊന്നും കിടപ്പുമുറിയുടെ വാതിലിനെ അഭിമുഖീകരിക്കരുത്. കിടപ്പുമുറിയിലെ ഘടികാരത്തിൽ കട്ടിൽ ക്ലോക്കിൻ്റെ ഗ്ലാസിൽ പ്രതിഫലിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഓർമ്മിക്കുക, ഘടികാരങ്ങളോ കലണ്ടറുകളോ എല്ലായ്പ്പോഴും കെട്ടിടത്തിനുള്ളിൽ തന്നെ സൂക്ഷിക്കുക. അവ പ്രവർത്തനക്ഷമമായിരിക്കുകയും വേണം. ഒരു ക്ലോക്കും പ്രവർത്തിക്കാത്ത അവസ്ഥയിൽ വീട്ടിൽ സ്ഥാപിക്കരുത്. വീടിന് പുറത്തെ ചുമരിൽ ക്ലോക്കുകളൊന്നും സ്ഥാപിക്കാതിരിക്കുക. പ്രവർത്തിക്കാത്ത ഒരു ക്ലോക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉടനടി നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ നന്നാക്കുകയോ ചെയ്യുക. ഒരു ക്ലോക്കും സമയം തെറ്റായി കാണിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. സാധ്യമെങ്കിൽ കൃത്യമായ സമയത്തിന് ഒന്നോ രണ്ടോ മിനിറ്റ് മുന്നിലായിരിക്കണം. ക്ലോക്കിൻ്റെ ചില്ലുകൾ കേടുകൂടാതെ ഇരിക്കണം. അവ ഒരിക്കലും തകർന്നതാവരുത്. ക്ലോക്ക് സമയാസമയങ്ങളിൽ വൃത്തിയാക്കി സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. വാസ്തു അനുസരിച്ച് വീട്ടിൽ ഒരു പെൻഡുലം ക്ലോക്ക് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ശബ്ദ വൈബ്രേഷനുകൾ കൊണ്ടുവരുന്നതിന് നല്ലതാണ്. റൂമിൻ്റെ കിഴക്ക് ദിശയിൽ പെൻഡുലം ഘടികാരം സ്ഥാപിക്കുക. നെഗറ്റീവ് ഊർജം ചിത്രീകരിക്കുന്ന ക്ലോക്കുകൾ ഒഴിവാക്കുക, അതായത് ദുഃഖം, യുദ്ധം, ഏകാന്തത മുതലായവ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.